ഞങ്ങൾ മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഔചാരികമായ ഒരു സംഭവം ഉണ്ടായത്. രണ്ട് കുരങ്ങന്മാർ ഞങ്ങളുടെ വാഹനത്തിന് പുറകിൽ കൂടി ഓടി വരുന്നു. ആദ്യം ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളെ ഉപദ്രവിക്കാനായിരിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ എന്നാലല്ല, അത് വിശന്നിട്ടാണെന്ന് ഞങ്ങൾക്ക് പിന്നെ മനസ്സിലായി. ഞങ്ങളുടെ വാഹനത്തിൽ കരുതിയിരുന്ന ഫ്രൂട്ട്സ് ഒക്കെ അതിന് നൽകി. അത് ആർത്തിയോടെ കഴിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത മനസ്സിന് സന്തോഷം തോന്നി. അത് ഞങ്ങളുടെ മൂന്നാർ യാത്രയുടെ ഇടയ്ക്കുണ്ടായ ഏറ്റവും നല്ല അനുഭവമാണിത്. കാര്യം വിശന്ന് കലിഞ്ഞിരിക്കുന്ന ഒരു മൃഗത്തിന് ഞങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ സാധിച്ചു. ഇത് നമ്മൾ മൂന്നാറിലേക്ക് പോകുന്ന വഴി കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. കാര്യം ഇവിടെ വിനോദസഞ്ചാരികൾ ഏറ്റവും അധികം വന്ന് കണ്ടിട്ട് പോകുന്ന സ്ഥലമാണത്. ഇത് കാണാതെ നമ്മൾ മിസ്സാക്കാതെ ഇത് പോകരുത്. ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഇത്രയും മലയുടെ മുകളിൽ, ഏറ്റവും മലയുടെ മുകളിൽ നിന്ന് വന്ന് വെള്ളം വന്ന് മറിയുന്ന ഒരു കാഴ്ച കാണേണ്ട കാഴ്ച തന്നെയാണത്. അത്രയും ഗംഭീരമായ ഒരു രീതിയാണത് കാണേണ്ടത്. അത്രയും പ്രകൃതി രമണീയമായ, അത്രയും ഭംഗിയുള്ള ഒരു കാഴ്ച, നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയാണ്. ഇവിടെ വരുന്നവരാരും ഇത് ഇറങ്ങിക്കാണാതെ പോകില്ല. അത്രയും മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടമാണത്. ഇതെൻ്റെ ഒരു ചെറിയൊരു വലിയ യാത്ര അനുഭവമാണ്. നിങ്ങൾക്കിതൊക്കെ ചെറുതായിട്ട് തോന്നാം, എനിക്കിതൊരു വലിയ യാത്രയാണ്. എൻ്റെ ഞാൻ ഇപ്പോൾ പറയുന്നതിൽ ഒരുപാട് ആശയത്തെറ്റുകളും കാര്യങ്ങളൊക്കെ സംസാരത്തിൽ വരാൻ അതൊക്കെ എല്ലാവരും ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാറിൽ 11 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാട്ടുപെട്ടി ഡാമിലെ വിനോദസഞ്ചാരത്തിന് എന്ന് പേര് കേട്ട സ്ഥലമാണിത്. ഇവിടെ നിന്ന് 25 കിലോമീറ്റർ പോയാൽ പമ്പടൻ നാഷണൽ പാർക്ക് ചെയ്യാം. മുഴുവൻ കാടിനാൽ ചുറ്റപ്പെട്ട ഡാം, കണ്ണൻദേവൻ മലകളുടെ താഴ്വരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യം നമ്മൾ മാട്ടുപെട്ടി ഡാമിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആനമുടിയോട് ചേർന്ന് മൂന്നാറിൻ്റെ മടുത്തിട്ടില്ലെന്ന് കിടക്കുന്ന മാട്ടുപെട്ടിയും ഇവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും കാഴ്ചകളും മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് പരിചിതമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 1700 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾ തീർച്ചയായും ഇവിടമെല്ലാം സന്ദർശിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. മാട്ടുപെട്ടി മൂന്നാറിൽ നിന്ന് ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിലാണ് മാട്ടുപെട്ടിയുടെ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 11.2 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഇവിടെ നമ്മുടെ മാട്ടുപെട്ടി നമുക്ക് എത്താം. മാട്ടുപെട്ടിയുടെ പ്രധാന ആകർഷണം ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഡാമാണ്. ഇവിടെ തേയിലത്തോട്ടങ്ങളും തോട്ട പോയിന്റുകളുമാണ് ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത്. മുഴുവൻ കാടിനാൽ ഇഷ്ടപ്പെട്ട് കിടക്കുന്ന ഡാം പാലാറിന് പുറമേ സ്ഥിതി ചെയ്യുന്നത്. മൂന്നാറിൽ നിന്ന് ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള വഴി സ്ഥിതി ചെയ്യുന്നതിനാണ് ഇവിടെ എല്ലായ്പ്പോഴും സഞ്ചാരികളുടെ അണക്കെട്ട് കാണാൻ വരുന്നതിന്റെ മറ്റൊരു ആകർഷണമാണ് ഇവിടുത്തെ ബോട്ടിംഗ്. ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ബോട്ടിംഗ് ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന് കീഴിലുള്ള ഇൻഡോസീസ് ലൈവ് പ്രോജക്ട് ഇവിടെ എത്തുന്നവർക്ക് ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒന്നാണ് ഉൽപ്പാദനശേഷിയുള്ള കന്നുകാലികൾ. മാട്ടുപെട്ടി ഡാമിനെ കുറിച്ച് വീണ്ടും പറയുകയാണെങ്കിൽ, മാട്ടുപെട്ടി ഡാമിനെ സംബന്ധിച്ച് ചെയ്യുന്ന മാട്ടുപെട്ടി തടാകം ഇവിടുത്തെ മറ്റൊരു ആകർഷകമായ പുൽമേടുകൾ ചുറ്റി നിറഞ്ഞ തടാകം ഒരു മനത്തിന് നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളീ കാണുന്നത് പോലെ തന്നെയാണ്, രണ്ട് സൈഡ് മരങ്ങളാൽ നിറഞ്ഞിരിക്കുന്നതാണ്. ഇവിടെ സന്ദർശിക്കുന്നവർ നിങ്ങൾ തീർച്ചയായും ഇവിടെ കാണേണ്ടതാണ്. കാണേണ്ട കാഴ്ച തന്നെയാണ്. വനത്താൽ മുടപ്പെട്ട് കിടക്കുന്ന നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. നമ്മൾ നേരെ ഈ വഴി പോകുന്നപ്പോൾ